വേനലിൽ ഉരുകുന്ന മനുഷ്യമൃഗാദികൾക്ക് ഭൂമി നൽകുന്ന കൈനീട്ടമാണ് കണിക്കൊന്ന എന്ന് പറയാം. അതുമല്ലെങ്കിൽ മണ്ണൊരുക്കുന്ന വിഷുക്കണി. ഗുരുവായൂരമ്പലത്തിലെ പതിവായി തൊഴാൻ വരുന്ന ഒരു സ്ത്രീ നടക്കൽ വച്ച പൂവ് ചാർത്താതെ ദേഷ്യപ്പെട്ട് അവിടുത്തെ മേശാന്തി എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു കഥ കൊന്ന പൂവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ദേഷ്യപ്പെട്ട് വലിച്ചെറിഞ്ഞ ഈ മാല ചെന്ന് വീണത് ഒരു കൊന്നമരത്തിലാണ്. പൊടുന്നനെ ആ കൊന്നമരം നിന്ന് പൂത്തുലഞ്ഞു എന്നാണ്. അങ്ങനെയാണ് കൃഷ്ണനുമായി ഈ കൊന്നയ്ക്ക് ഒരു ബന്ധമുള്ളതായി ഒരു ഐതിഹ്യമുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ശ്രീരാമൻ ബാലിയെ കൊന്നത് ഈ കൊന്നമരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ബാലിയെ കൊന്ന മരം എന്നുള്ള അർത്ഥത്തിലും ഈ കൊന്നമരത്തിന് ഒരു ഐതിഹ്യമുണ്ട്. കൊന്നയ്ക്ക് ഭൂമിയിൽ നിന്ന് ജലം ലഭിക്കാതെ വരുമ്പോൾ കൊന്നമരത്തിൻ്റെ ഇലകൾക്കുള്ള പ്രത്യേക ഘടനയനുസരിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം നേരിട്ട് വലിച്ചെടുക്കാനുള്ള കഴിവ് കൊന്നമരങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് കാലം തെറ്റി കൊന്നകൾ പൂക്കുന്നത്. ഭൂമിയിൽ എപ്പോഴൊക്കെയാണോ ജലദൗർബല്യം വരുന്നത് അപ്പോഴൊക്കെ കൊന്നകൾ പൂക്കാറുണ്ട്. തുടിച്ചു നിൽക്കുന്ന മണ്ണിൻ്റെ മനസ്സായി കണിക്കൊന്നയുടെ മഞ്ഞയെ കാണുന്നവരുണ്ട്.